Hi friends, ഏവർക്കും MI മോട്ടിവേഷന്റെ ക്രിട്ടിലൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം PSC നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യവിഭാഗങ്ങളുടെ മെഗാ പ്രിപ്പറേഷന്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും, പ്രയോജനപ്പെടുമെന്ന വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രസ് ദി ബെൽ ഐക്കൺ ഓൺ ദി യൂട്യൂബ് ആപ്പ് ആൻഡ് നെവർ മിസ് അനദർ. ഒന്നാമത്തെ ചോദ്യം, ലിത്താർജി ഏതിൻ്റെ അയിരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. കടുത്തീയം എന്നറിയപ്പെടുന്ന ലെഡിൻ്റെ അയിരാണ് ലിത്താർജ്. ലിത്താർജ് ഏതിൻ്റെ അയിരാണ്? കടുത്തീയം എന്നറിയപ്പെടുന്ന ലെഡിൻ്റെ അയിരാണ്. ലെഡിൻ്റെ രാസനാമം പഠിച്ചു വെക്കുക. ലെഡ് മോണോക്സൈഡ് എന്നാണ് ലെഡിൻ്റെ രാസനാമം. ലെഡിൻ്റെ അറ്റോമിക് നമ്പർ 82. ലെഡിൻ്റെ അറ്റോമിക് നമ്പർ 82. ആവർത്തന പട്ടികയിലെ ലെഡിൻ്റെ പ്രതീകം PB എന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലിത്താർജ് ഏതിൻ്റെ അയിരാണ്? കറുത്തീയം. ലെഡ് എന്നറിയപ്പെടുന്ന കറുത്തീയത്തിൻ്റെ അയിരാണ് ലിത്താർജ്. രണ്ടാമത്തെ ചോദ്യം, ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ട് ക്വസ്റ്റ്യൻ ആണിത്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളറാണ്. മാക്സ് മുള്ളറാണ് ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഋഗ്വേദം എന്ന് പറയുന്നത് തന്നെ പയക്കം ചെന്ന വേദമാണ്. ഋഗ്വേദമാണ് ഏറ്റവും പയക്കം ചെന്ന വേദം. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളറാണെങ്കിൽ, ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാകവി വള്ളത്തോളാണ്. ഋഗ്വേദത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ആര്യന്മാരുടെ വരവ്, അവരുടെ ജീവിത രീതി എന്നിവയെക്കുറിച്ചാണ് ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്നത്. PSC നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് ആര്യന്മാരുടെ വരവ്, ജീവിത രീതി എന്നിവ പ്രതിപാദിക്കുന്ന വേദമേതാണ്? അത് ഋഗ്വേദമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലാണ്. ഗായത്രി മന്ത്രം ഋഗ്വേദത്തിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മാക്സ് മുള്ളറാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫ്രീഡം ഫൈറ്റേഴ്സുമായി ബന്ധപ്പെട്ട, ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഗാന്ധിജിയുടെ, മഹാത്മാഗാന്ധിയുടെ ഘാതകൻ ആരാണ്? ഗാന്ധിജിയുടെ ഘാതകൻ ആരാണ്? ധാരാളം സുഹൃത്തുക്കൾ ഉത്തരമേറ്റിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയുടെ ഘാതകൻ. ധാരാളം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഗാന്ധിജിയുടെ ഘാതകൻ ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യം, നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയിലാണ് അംബാല ജയിൽ. നാഥുറാമിനെ തൂക്കിലേറ്റിയ ജയിലാണ് അംബാല ജയിൽ. ഇവിടെ ആ അംബാല ജയിലിൻ്റെ ഫോട്ടോ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് സ്ട്രോങ് ചെയ്യുവാൻ വേണ്ടി അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. നാഥുറാമിനൊപ്പം തൂക്കിലേറ്റപ്പെട്ട മറ്റൊരു തീവ്രവാദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് നാരായൺ ദത്തത്രേയ ആപ്തേ. നാരായൺ ദത്തത്രേയ ആപ്തേ എന്ന ഒരു തീവ്രവാദിയെ കൂടി നാഥുറാമിനോടൊപ്പം തൂക്കിലേറ്റിയിട്ടുണ്ട്. PSC ചോദിക്കുന്ന മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഗാന്ധിജിക്ക് വെടിയേറ്റത് എവിടെ വെച്ചാണ്? ഗാന്ധിജിക്ക് വെടിയേറ്റത്
ബിർള ഹൗസിൽ വെച്ചാണ്. ഗാന്ധിജിക്ക് വെടിയേറ്റത് ബിർള ഹൗസിൽ വെച്ചാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പി എസ് സി ചോദ്യമാണ്, ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്താണ്? ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ എന്താണ്? ഹേ റാം എന്നാണ് ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഗാന്ധിജിയുടെ ഗാതകൻ്റെ പേരാണ് നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ അവസാന വാക്കുകളാണ് ഹേ റാം. ഗാന്ധിജിക്ക് വെടിയേറ്റത് എവിടെ വെച്ചാണ്? ബിർള ഹൗസിൽ വെച്ച്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ നാലാമത്തെ ചോദ്യം, ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ്? ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയാണ്. നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ ധർമ്മശാലയുണ്ട്. എന്നാൽ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലം ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയാണ്. ഇതിന് ഇങ്ങനെ പേര് വരാൻ കാരണം ദലൈലാമയുടെ വാസസ്ഥലമാണ് ലിറ്റിൽ ലാസ. ദലൈലാമയുടെ വാസസ്ഥലമാണ് ലിറ്റിൽ ലാസ. അപ്പോൾ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ്? ധർമ്മശാല, ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ്, നാം നേരത്തെ പറഞ്ഞൊരു ചോദ്യം കൂടിയാണ്, മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ഏത് രൂപത്തിലാണ്? മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ഏത് രൂപത്തിലാണ്? മഹായാന ബുദ്ധ മതക്കാർ ബുദ്ധനെ ദൈവമായിട്ടാണ് കണക്കാക്കിയത്. അതുപോലെ തന്നെ ബുദ്ധനെ അവർ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റായ പി എസ് സി നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കിടിലം ചോദ്യങ്ങളുമായി, കിടിലം ഫാക്സുകളുമായി, കിടിലം കോഡുകളുമായി കാണുമ്പോഴേക്കും ഏവർക്കും താങ്ക് യു.